ഇളയരാജ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളെ മനസ്സിലാകും. അതെ, അതേ ഇളയരാജ തന്നെ, സംഗീത ചക്രവർത്തി, ഇശയജ്ഞാനി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ഇളയരാജ. ഇളയരാജയുടെ ജീവിതവും സംഗീതവുമാണ് ഇത്തവണത്തെ ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള പന്നൈപുരം എന്ന ഗ്രാമത്തിലാണ് ഇളയരാജ ജനിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1943 ജൂൺ 2 അച്ഛൻ രാമസ്വാമി, അദ്ദേഹം ഒരു എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിരുന്നു. രാമസ്വാമി 4 വിവാഹം കഴിച്ചു. അതിലെ 4 ആളാണ് ചിന്നതാമ്മാൾ. ചിന്നതാമ്മാൾ രാമസ്വാമി ദമ്പതികളുടെ 3 മകനാണ് ഇളയരാജ. ചെറുപ്പത്തിൽ ഇളയരാജയ്ക്ക് നിരവധി പേരുകളാണ് ഉണ്ടായിരുന്നത്. അച്ഛനിട്ട പേര് ജ്ഞാനദേശികൻ എന്നാണ്. സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അച്ഛൻ ഈ പേര് മാറ്റി. കാരണം ഉച്ചരിക്കാൻ അല്പം പാടുള്ള പേരാണ് ജ്ഞാനദേശികൻ. അതുകൊണ്ട് അച്ഛൻ സ്കൂളിൽ ചേർത്തപ്പോൾ വിളിക്കാൻ എളുപ്പമുള്ള ഒരു പേര് കണ്ടെത്തി. രാജയ്യ എന്നായിരുന്നു പേര്. അങ്ങനെ രാജയ്യ എന്നതാണ് ഇളയരാജയുടെ ഔദ്യോഗികമായിട്ടുള്ള പേര്. എന്നാൽ സുഹൃത്തുക്കൾ രാജയ്യ എന്ന് വിളിച്ച് ഒടുവിൽ രാസയ്യ എന്നായി. സ്കൂളിൽ രാസയ്യ എന്ന് രാജയ്യ അറിയപ്പെട്ടു. പിന്നീട് സ്കൂളിലെ സംഗീത അധ്യാപകൻ അദ്ദേഹത്തെ രാജ എന്ന് വിളിച്ചു. ആദ്യ സിനിമയുടെ നിർമ്മാതാവ് പഞ്ചു അരുണാചലമാകട്ടെ രാജ എന്ന പേരിന് ഒപ്പം ഇളയ എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇളയരാജ എന്ന പേരായി. എന്തായിരുന്നു പഞ്ചു അരുണാചലത്തെ ഇളയരാജ എന്ന് പേര് മാറ്റിക്കാൻ കാരണമായത്? അതിൻ്റെ ഉത്തരം ഇതാണ്. അക്കാലത്ത് AM രാജ എന്ന ഒരു ഗായകനുണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള AM രാജ. അതുകൊണ്ട് ആ രാജയും ഈ രാജയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളയരാജയുടെ ആദ്യ സിനിമയുടെ നിർമ്മാതാവായ പഞ്ചു അരുണാചലം രാജ എന്ന പേരിന് മുൻപായി ഇളയ എന്ന് കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഇളയരാജയും AM രാജയും കൃത്യമായ പേരുകൾ കൊണ്ട് 2 ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു. അച്ഛൻ 4 കഴിച്ചതുകൊണ്ട് വലിയ ഒരു കുടുംബമായിരുന്നു ഇളയരാജയുടേത്. നിരവധി അർദ്ധ സഹോദരന്മാരുണ്ടായിരുന്നു. അതിലെ പാലവർ വരദരാജൻ എന്നു പറയുന്ന ഇളയരാജയുടെ അർദ്ധ സഹോദരൻ നന്നായി പാടുമായിരുന്നു. മറ്റൊരു സഹോദരനാണ് ഗംഗയമരൻ. നമുക്കൊക്കെ പരിചയമുള്ള ഗംഗയമരൻ തന്നെ. അദ്ദേഹം നിരവധി ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച അതേ ഗംഗയമരൻ. അങ്ങനെ പാലവർ വരദരാജനും ഗംഗയമരനും ഇളയരാജയും ഒക്കെ ചേർന്ന് ഒരു സംഗീത ട്രൂപ്പിന് രൂപം നൽകി. കുടുംബ ട്രൂപ്പാണത്. ആ ട്രൂപ്പിൻ്റെ പേര് പാലവർ ബ്രദേഴ്സ്. പാടുന്നതും കൊട്ടുന്നതും ഹാർമോണിയം വായിക്കുന്നതും തബല വായിക്കുന്നതും എല്ലാം തന്നെ ഈ ഇളയരാജയുടെ സഹോദരന്മാരും അർദ്ധ സഹോദരന്മാരുമാണ്. പാലവർ ബ്രദേഴ്സ് വലിയ രീതിയിൽ പേരെടുത്തു. നമ്മുടെ റോസമ്മ പൊന്നൂസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ പാലവർ ബ്രദേഴ്സ് വന്ന് പാട്ടുപാടി. ഈ കാലഘട്ടത്തിലാണ് ഇളയരാജ ആദ്യമായി ഒരു സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. പ്രമുഖ കവി കണ്ണദാസൻ്റെ ഒരു ഗാനം ജവഹർലാൽ നെഹ്റുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു അത്. അതായിരുന്നു ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൻ്റെ ആദ്യ ചുവട്. 10 പാവലാർ ബ്രദേഴ്സിൽ പാടുകയും ഹാർമോണിയം വായിക്കുകയും ചെയ്ത ഇളയരാജ ഒരു കാര്യം തീരുമാനിച്ചു. തനിക്ക് ഔപചാരികമായി സംഗീതം പഠിക്കണം. അതിനുള്ള വഴി എന്താണ്? ആ വഴി പിന്നീട് ഇളയരാജ തന്നെ തുറന്നെടുത്തു. '1968 ഇളയരാജ ഔപചാരികമായ സംഗീതത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് സംഗീത അധ്യാപകനായിട്ടുള്ള പ്രൊഫസർ ധൻരാജ് ആയിരുന്നു. ധൻരാജ് ഗിറ്റാറിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു.
പാശ്ചാത്യ സംഗീതത്തിന്റെ എല്ലാ വശങ്ങളും അറിയുന്ന ആളായിരുന്നു പ്രൊഫസർ ധൻരാജ്. അങ്ങനെ ധൻരാജിന്റെ ഒപ്പം 2 വർഷം ഇളയരാജ ഗിറ്റാർ പഠിച്ചു എന്ന് മാത്രമല്ല പാശ്ചാത്യ സംഗീത രംഗത്തെക്കുറിച്ചുള്ള മുഴുവൻ അറിവുകളും നേടുകയും ചെയ്തു. എന്താണ് പാശ്ചാത്യ സംഗീതത്തിന്റെ പ്രത്യേകത, അതിന്റെ ക്ലാസിക്കൽ ശൈലിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ആരെല്ലാമാണ് ജനപ്രിയരായിട്ടുള്ള പാശ്ചാത്യ സംഗീതജ്ഞർ തുടങ്ങി എല്ലാം തന്നെ പ്രൊഫസർ ധൻരാജിൽ നിന്ന് ഇളയരാജ പഠിച്ചെടുത്തു. ധൻരാജിന്റെ ശിക്ഷണത്തിൽ പാശ്ചാത്യ സംഗീതം അഭ്യസിച്ച ഇളയരാജ 1970 മദ്രാസിലേക്ക് വണ്ടി കയറി. ജോലി തേടി തന്നെയായിരുന്നു വണ്ടി കയറ്റം. ഏതെങ്കിലും ജോലിയല്ല, സംഗീതത്തിൽ തന്നെയുള്ള ജോലി. സംഗീതം കൊണ്ട് ഉപജീവനം കഴിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയായിരുന്നു അത്. അങ്ങനെ 1970 അദ്ദേഹം MS വിശ്വനാഥൻ, ശങ്കർ ഗണേഷ് എന്നിവരെ പരിചയപ്പെടുന്നു. അവരോടൊപ്പം കൂടുന്നു, ഗിറ്റാറ് വായിക്കുന്നു, അവരുടെ ഗാനങ്ങൾക്ക് ഹാർമോണിയം വായിക്കുന്നു. അങ്ങനെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളായി ഇളയരാജ മാറി. അതിനുശേഷമാണ് സലീം ചൗധരിയെ പരിചയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് സലീം ചൗധരി. സലീം ചൗധരിക്കൊപ്പം ഇളയരാജ വർഷങ്ങളോളം പ്രവർത്തിച്ചു. അങ്ങനെ MS വിശ്വനാഥൻ, ശങ്കർ ഗണേശ്, സലീം ചൗധരി, ഒപ്പം തന്നെ GK വെങ്കിടേഷ് എന്ന കന്നഡ സംഗീത സംവിധായകൻ തുടങ്ങി നിരവധി സംഗീത സംവിധായകർക്കൊപ്പം ഇളയരാജ പിന്നണിയിൽ പ്രവർത്തിച്ചു. ഗിറ്റാർ വാദകനായി, ഒപ്പം തന്നെ ഹാർമോണിസ്റ്റായി, അങ്ങനെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളായി ഇളയരാജ മാറി. 6 വർഷം ഈ വിവിധ സംഗീത സംവിധായകർക്കൊപ്പം ഇളയരാജ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുൻനിരയിലേക്ക് വന്നില്ല. സംഗീതം കൊണ്ട് പിന്നണിയിൽ നിൽക്കുന്നതല്ലാതെ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയോ പാട്ടുപാടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. വെറുമൊരു വാദ്യ ഉപകരണ വിദഗ്ധനായി മാത്രമാണ് ഈ 6 വർഷം ചെന്നൈയിൽ അദ്ദേഹം കഴിഞ്ഞു കൂടിയത്. '76 പഞ്ചു അരുണാചലം നിർമ്മിച്ച അന്നക്കിളി എന്ന സിനിമയുണ്ട്. ഈ സിനിമയുടെ സംഗീത സംവിധായകനായിട്ടാണ് ആദ്യമായി ഇളയരാജ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്നുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗത തമിഴ് ശീലുകളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പുതിയ ഒരു ശൈലിയാണ് അന്നക്കിളിയിൽ ഇളയരാജ സ്വീകരിച്ചത്. പാശ്ചാത്യ സംഗീതവും തമിഴ് നാടൻ ശീലുകളും കൂട്ടിക്കലർത്തിയുള്ള സംഗീത ശൈലി വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയമായി. അന്നക്കിളിയിലെ 6 ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായി. അന്നക്കിളിക്ക് ശേഷം ഇളയരാജ N. Bommakutty അക്കാവുമ്മ എന്ന ഒരു സിനിമ നിർമ്മിച്ചു. അതിലും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. 1976 മുതൽ 80 വരെ ഇളയരാജയുടെ കരിയർ അത്ര വലിയ രീതിയിൽ ഉയർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇടർച്ചയും താഴ്ചയും അദ്ദേഹത്തിന് ഈ 4 വർഷം ഉണ്ടായിട്ടുണ്ട്. അതേസമയം 1980കളിലേക്ക് വരുമ്പോഴേക്കും ഇളയരാജ ദക്ഷിണേന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയ ഒരു സംഗീത സംവിധായകനായി മാറിയിരുന്നു. 1980കളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇളയരാജയെ, ഇന്ന് നമ്മൾ കാണുന്ന ഇളയരാജയെ ലോകത്തിന് ലഭിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഊർജം നിറഞ്ഞ സമയമായിരുന്നു, അല്ലെങ്കിൽ അന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടികൾ ലോകത്തിന് ലഭിച്ചത്. 1980കൾ മുതൽ ഇളയരാജയുടെ തേരോട്ടം ഇപ്പോഴും തുടരുകയാണ്. അന്ന് അദ്ദേഹം തുടങ്ങിവച്ച ഗാനശൈലി ഇന്നും അതേപടി തന്നെ നിലനിൽക്കുന്നു. ഓരോ ഗാനവും വ്യത്യസ്തമായി നിലനിൽക്കുന്നു. ഓരോ ഗാനത്തിനും തമിഴ് ചുവയും അതേസമയം തന്നെ പാശ്ചാത്യ ചുവയുമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഏറ്റുപാടാൻ കഴിയുന്ന വിധത്തിലുള്ള ജനപ്രിയ ഗാനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയത് ഇളയരാജ 1980 മുതലാണ്. 1980കൾ മുതൽ അദ്ദേഹം പ്രസിദ്ധരായിട്ടുള്ള നിരവധി ഗാനരചയിതാക്കളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായി. കണ്ണദാസൻ, വാലി, വൈരമുത്തു, OMV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി, അങ്ങനെ നീളുന്നു ഇളയരാജ സംഗീതം കൊടുത്തിട്ടുള്ള പ്രഗത്ഭരുടെ നിര. മാത്രമല്ല, ഇളയരാജയ്ക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും മുൻനിര സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാനും കഴിഞ്ഞു. ഭാരതിരാജ, K. ബാലചന്ദ്രൻ, മണിരത്നം,
മലയാളത്തിലേക്ക് വന്നാൽ സത്യനന്ദിക്കാട് ഫാസിൽ പ്രിയദർശൻ ബാലു മഹേന്ദ്ര വംശി തുടങ്ങി എന്തിനേറെ പറയുന്നു അന്നു മുതൽ ഇന്നുവരെ സിനിമയുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക സംവിധായകർക്കൊപ്പവും ഇളയരാജയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു പാശ്ചാത്യ സംഗീതത്തിൽ കുറച്ചുകൂടി അറിവ് വേണമെന്ന് ഇളയരാജയ്ക്ക് തോന്നി സംഗീതം പഠിച്ച് നിർത്താനുള്ള ഒന്നല്ല അതിങ്ങനെ സാഗരം പോലെ വിശാലമായി കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എത്ര പഠിച്ചാലും എത്ര പഠിപ്പിച്ചാലും തീരാത്ത ഒന്നായി സംഗീതം തൻ്റെ മുന്നിൽ നിൽക്കുന്നുവെന്ന് ഇളയരാജയ്ക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ 1993 ലണ്ടൻ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും സ്വർണ്ണ മെഡലോടെ അദ്ദേഹം ഡിപ്ലോമ പാസ്സായി അതിനു മുൻപ് 1991 ദളപതി എന്ന സിനിമയ്ക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു അതിലെ രാക്കമ്മ കയ്യത്തട്ട് എന്ന ഗാനം ലോകത്തിലെ 10 ഗാനങ്ങളിൽ ഒന്നായി BBC തിരഞ്ഞെടുത്തു ആ 10 ഗാനങ്ങളുടെ ചാർട്ടിൽ നാലാമതാണ് രാക്കമ്മ കയ്യത്തട്ട് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഇളയരാജ ഏതാണ്ട് 4500-ലധികം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് 800-ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട് ലണ്ടൻ റോയൽ ഫിൽ ഹാർമോണി ഓർക്കസ്ട്രയിൽ സിംഫണി ചെയ്ത ആദ്യ ഏഷ്യക്കാരൻ എന്ന പ്രത്യേകതയും ഇളയരാജയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇളയരാജയെ തേടി നിരവധി പുരസ്കാരങ്ങൾ വന്നിട്ടുണ്ട് 4 തവണ ദേശീയ പുരസ്കാരം ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള 4 തവണത്തെ ദേശീയ പുരസ്കാരം ഇളയരാജ നേടി 6 തവണ തമിഴ്നാട്ടിലെ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് കേരളത്തിൽ 3 തവണ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള സമ്മോഹനം കാലാപാനി കല്ലുകൊണ്ടൊരു പെണ്ണ് ഈ 3 സിനിമകൾക്കായിരുന്നു അദ്ദേഹത്തിന് മലയാളത്തിൽ നിന്ന് പുരസ്കാരം ലഭിച്ചത് 2010 രാജ്യം ഇളയരാജയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു 2012 ഇളയരാജയ്ക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരവും ലഭിച്ചു ഇളയരാജയ്ക്ക് 3 മക്കളാണ് ഉള്ളത് ഭാര്യയുടെ പേര് ജീവ 3 മക്കളും സിനിമാ സംഗീതത്തിൽ തന്നെയുണ്ട് കാർത്തിക് രാജ യുൻ ശങ്കർ രാജ ഭവതരണി എന്നിവരാണ് 3 മക്കൾ ഇതിലെ യുൻ ശങ്കർ രാജ തമിഴ് സിനിമയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഗീത സംവിധായകരിൽ ഒരാളായി ഏറ്റവും വിലപിടിപ്പുള്ള സംഗീത സംവിധായകരിൽ ഒരാളായി ഇപ്പോഴും നിലനിൽക്കുന്നു ഇളയരാജ എന്ന് പറയുന്നത് തമിഴ്നാടിന് മാത്രം അവകാശപ്പെട്ടതല്ല അത് ഇന്ത്യയിലെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ആ പേരും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും എല്ലാ ഭാഷകളിലും ആ സംഗീതം ഇരച്ചെത്തി ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ സംഗീതമുണ്ടായി ഇളയരാജ തമിഴെന്ന ചെറിയ വൃത്തത്തിൽ ഒതുങ്ങുന്ന ആളല്ല അദ്ദേഹം സംഗീതത്തിൽ ഒരു വിശ്വപൗരനാണ് എന്ന് ചുരുക്കത്തിൽ വിശേഷിപ്പിക്കാം അങ്ങനെ അത്രമാത്രമേ ചുരുക്കാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ